ഇന്ന് കുറേ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ഇതന്നെയല്ലേ പരിപാടി, പക്ഷേ ഇന്നൊരു ഡിഫറെൻ്റ് ആണ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ഫുഡ് സ്റ്റോറീസ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ സ്റ്റിക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഡിപ്പും സെർവ് ചെയ്യുന്നുണ്ട്. സിംഗർ ചിക്കനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ഒരു മിനി ബർഗറാണ്. മിനി ബർഗറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾക്കൊരു പാർട്ടി ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ബൾക്കായിട്ട് ചെയ്ത് തരും കേട്ടോ. അത് മാത്രമല്ല, ലൈവ് ആയിട്ടുള്ള ബാർബിക്യൂ പാർട്ടീസും ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. മിനി ബർഗേഴ്സ് ആകുമ്പോൾ നമുക്ക് സ്നാക്കിങ്ങിനൊക്കെ വളരെ ഉപകാരമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാർട്ടീസൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ബോക്സിലൊക്കെ സെർവ് ചെയ്യൂലേ, അപ്പം മിനി ബർഗറും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ പുതിയ ലോഞ്ചാണ്, മിക്സ്ഡ് ഗ്രിൽ പ്ലാറ്റർ. അതായത് ചിക്കനും ഫിഷും മട്ടനും ഒക്കെ വരുന്നൊരു പ്ലാറ്ററാണ് കേട്ടോ. 2500 രൂപക്ക് ഇത് നല്ല വർത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സീക്കിളിൽ തന്നെ ചിക്കൻ, ബീഫ്, മട്ടൻ, അതേപോലെ തന്നെ അൽഫാം, പിന്നെ ഫിഷിൻ്റെ ഗ്രിൽ ചെയ്തത്, പിന്നെ ചെമ്മീൻ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ടിക്ക, ബീഫ് ടിക്ക വരുന്നുണ്ട്, പിന്നെ മട്ടൻ്റെ റാൺ വരുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. മറന്നുപോയി, ഷവായും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഒരു പ്ലാറ്ററിൽ വരുന്നത്. ഫിഷ് വേണ്ടവർക്ക് ഫിഷ് കഴിക്കാം, ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കഴിക്കാം, മട്ടൻ വേണ്ടവർക്ക് മട്ടൻ കഴിക്കാം, ബീഫ് വേണ്ട ആൾക്കാർക്ക് ബീഫ് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ പ്ലാറ്റർ കഴിക്കാം. സോറി, വെജിറ്റേറിയൻസിന് ഈ പ്ലാറ്റർ കഴിക്കാൻ പറ്റൂല. പിന്നെ ട്രൈ ചെയ്തത് ചെമ്മീനാണ്. എനിക്ക് ഈ പ്ലാറ്ററിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഫിഷ് ഗ്രിൽ ചെയ്തതാണ്. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താ അറിയോ? എനിക്ക് ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിക്കൻ വെച്ചാലും മട്ടൻ വെച്ചാലും ബീഫ് വെച്ചാലും ഞാൻ ഫസ്റ്റ് കഴിക്കുക ഫിഷാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരു പ്ലാറ്റർ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പക്ഷേ ഫിഷ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഫിഷ് വേഗം എപ്പോഴും കാലിയാവും കേട്ടോ. പിന്നെ മട്ടൻ്റെ റാണ്. മട്ടൻ്റെ റാണ് ഞാൻ പിന്നെ പൊതുവേ കഴിക്കാറില്ല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യും. എല്ലാ വീഡിയോ എടുക്കുന്ന സമയത്തും ഞാൻ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കും. കാരണം എന്നാലല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് മോനെ ഷവായി മുറിഞ്ഞു പോയിട്ടോ, ഇങ്ങനെ തൊട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു ഷവായി. അപ്പോൾ ഇങ്ങനൊരു രംഗം എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എടുത്തത്. മൊത്തത്തിൽ അത് പൊട്ടിപ്പോയി, കാരണം അത്രയും സോഫ്റ്റ് ആയിരുന്നു ഷവായി കേട്ടോ. ഷവായി ആണെങ്കിലും അൽഫാം ആണെങ്കിലും ഒക്കെ നല്ലതാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് കുറച്ച് ഹെൽത്തിയാണ്, കാരണം ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ വിങ്സ് കഴിക്കാൻ നോക്കിയത് അപ്പോഴാണ് എൻ്റെ വായിലുള്ള ക്ലിപ്പിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി കേട്ടോ. പിന്നെ ഇതാണ് ബീഫ് ടിക്ക. ബീഫ് ടിക്ക പിന്നെ അൽഫാം ഉണ്ടായിരുന്നു. അൽഫാം എനിക്ക് ഇവരുടെ പെരി പെരി അൽഫാം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നൊരു ടിപ്പുണ്ട്, ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടെ കുബൂസ് കഴിക്കാണ്ട് തന്നെ വൈറസ് ഇല്ലാവില്ല. അതാണ് കേട്ടോ ടിപ്പ്. ഈ ഒരു പ്ലാറ്ററിൽ കുബൂസിൻ്റെ കൂടെ രണ്ട് ടിപ്പ് സെർവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹുമ്മൂസും ഒന്ന് ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പേസ്റ്റ് അല്ല, മയണൈസ്. പക്ഷേ എനിക്ക് മയണൈസ് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഒന്നുകിൽ എനിക്ക് ഹുമ്മൂസ് അല്ലെങ്കിൽ ഗ്രീൻ ചട്നി. അപ്പോൾ ഇവിടെ ഹുമ്മൂസ് ആയതുകൊണ്ട് അത് കഴിച്ചു. അപ്പോൾ എല്ലാവരും നല്ല മൽപ്പിടുത്തായിരുന്നു, നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഷവായൊക്കെ ഇങ്ങനെ തൊട്ടപ്പോൾ ഇങ്ങനെ ഊർന്ന് വരുന്നത്. അത്രയും സോഫ്റ്റായിരുന്നു ചിക്കനൊക്കെ. പൊതുവെ ഷവായി കഴിക്കുമ്പോഴുള്ള ഗുണം എന്താ അറിയോ? ഓവറായിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും ഇരിക്കില്ല. ആ ഒരു മീറ്റിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഹെർബ്സിൻ്റെ ഫ്ലേവറാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ മൊത്തം കഴിച്ച് തളർന്ന് ഞങ്ങൾ അവശ്യമായി ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഗ്രിൽ ചെയ്തിട്ട് നേരത്തെ തന്ന സംഭവങ്ങൾ കേട്ടോ. അതൊക്കെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി ആദ്യം ലൈം ടീ കുടിച്ചു. ഒന്ന് ലൈം ടീ കുടിച്ച് ആശ്വാസം നിൽക്കുമ്പോഴാണ് മൊയ്ത്തോസ് ഉണ്ട് പറഞ്ഞത്. പിന്നെ അതും കൂടി ട്രൈ ചെയ്തു. ഇത് ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കളിയാക്കി വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. വീഡിയോ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫണ്ണി ആക്കിയതാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഫുഡ് അടിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഇന്നുള്ളത് തലശ്ശേരി ഡൗൺ ടൗൺ മോളിൽ തൊട്ടുപ്പുറത്തുള്ള സ്മോക്ക് ഹൗസ് ആണ്. ഇവിടെ ഓൾറെഡി ഷവർമ്മയൊക്കെ കഴിക്കാൻ ആൾക്കാർ പോകാറുണ്ട്. അപ്പോൾ മിക്സ് ഗ്രില്ല് ലോഞ്ച് ചെയ്തിട്ട് എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇതേപോലത്തെ വീഡിയോസ് ഓൾവേസ് ഫോളോ മൈ ഫുഡ് സ്റ്റോറീസ്.